കാടിറങ്ങുന്ന വന്യത. ഇടുക്കി ബോഡിമെട്ട് തോണ്ടിമലയിൽ കാട്ടാന ആക്രമണം. ആന വീടുകൾ തകർത്തു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഒരു വീട് പൂർണ്ണമായും ഒരു വീട് ഭാഗികമായും തകർന്നു. തോണ്ടിമല സെൽവത്തിന്റെ വീടാണ് ആനയുടെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നത്. പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണ്. ചിന്നക്കനാൽ 301 കോളനിക്ക് സമീപം താമസിക്കുന്ന ആദിവാസി വീട്ടമ്മയായ ഓമനയുടെ ആകെയുണ്ടായിരുന്ന കുടിലും കാട്ടാന തകർത്തു. പോകാനിടമില്ലാത്തതിനാൽ ആന തകർത്ത ഷെഡിന് സമീപം ഉറങ്ങാതെ ഭീതിയോടെ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഇവർ. ഓമനയ്ക്ക് ആകെയുണ്ടായിരുന്ന സമ്പാദ്യമായിരുന്നു ഇവിടെയുണ്ടായിരുന്ന കൊച്ചുകുടിൽ. അതാണ് കഴിഞ്ഞ ദിവസം രാത്രി എത്തിയ കാട്ടാന കൂട്ടം അടിച്ചു തകർത്തത്. ഇരുവശത്തുനിന്നും കൂട്ടമായെത്തിയ കാട്ടാന ഷെഡ് തകർക്കുമ്പോൾ ഓമന മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തലനാരിഴയ്ക്കാണ് കാട്ടാന കൂട്ടത്തിനിടയിൽ നിന്ന് ഓമന ഓടി രക്ഷപ്പെട്ടത്. വീട്ടുപകരണങ്ങൾ പൂർണ്ണമായി കാട്ടാനകൾ നശിപ്പിച്ചു. വസ്ത്രങ്ങൾ പോലും ഉടുത്തുമാറാനില്ല. ആകെ അവശേഷിച്ചത് ഒരു ഇസ്തിരിപ്പെട്ടി മാത്രം. രണ്ടു ദിവസം മുൻപ് പ്രായമായ മാതാപിതാക്കളെ ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇതോടെ ഓമന ഇവിടെ തനിച്ചാണ് കഴിഞ്ഞിരുന്നത്. നിലവിൽ പോകാനിടമില്ലാത്തതിനാൽ ഈ തണുപ്പിൽ വെളിച്ചം പോലുമില്ലാതെ തറയിലിരുന്ന് നേരം വെളുപ്പിക്കുകയാണ് ഓമന. അരിയും സാധനങ്ങളും ഡ്രസ്സും പാത്രങ്ങളും എല്ലാം നശിപ്പിച്ച് കളഞ്ഞ ഒരു സാധനമില്ല. ഇനി ഉണ്ടായിരുന്ന കുടിലും ഇല്ലാതായതോടെ കൂലിവേല ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഓമനയ്ക്ക് പുതിയൊരു ഷെഡ് കെട്ടാനും കഴിയില്ല. അതുകൊണ്ട് അധികൃതരുടെ കനിവും കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. പരിസ്ഥിതി ലോല മേഖലയിൽ നിന്നും കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്ന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് നാളെ ജനകീയ സമരസമിതി ഹർത്താൽ നടത്തും. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഇടുക്കി ഹൈറേഞ്ചിൽ നിന്നും വാനില കൃഷി പൂർണ്ണമായും പടിയിറങ്ങുന്നു. പച്ച വാനിലയ്ക്ക് നിലവിൽ 1000 രൂപ വരെ വില ലഭിക്കുന്നുണ്ടെങ്കിലും നാമമാത്രമായ ഇടങ്ങളിൽ മാത്രമാണ് കൃഷിയുള്ളത്. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകർ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ കൃഷിയായിരുന്നു വാനില. വിപണിയിൽ ലഭിച്ച ഉയർന്ന വിലയായിരുന്നു കർഷകരെ വാനിലയിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ഇന്ന് ചുരുക്കം ചില കൃഷിയിടങ്ങളിൽ മാത്രമാണ് വാനില കൃഷി അവശേഷിക്കുന്നത്. ഉയർന്ന വില ലഭിച്ചിരുന്ന വാനിലയുടെ വില പിന്നീട് കുത്തനെ കൂപ്പുകുത്തിയത് കർഷകരെ വാനില കൃഷി ചെയ്യുന്നതിൽ നിന്നും പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചു. വാനില ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് കൃഷി ചെയ്യാറില്ല. നേരത്തെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പ്ലോട്ട് മുഴുവൻ വാനിലിട്ടാറുണ്ട്. അന്ന് വിലയും കുറവായിരുന്നു. പിന്നെ സാധനം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിലയുണ്ട്. ആൾക്കാർക്കും വാനിലയില്ല. ഇങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ വാനിലയുടെ ഇതിൽ വന്നിരിക്കുന്നത്. നിലവിൽ പച്ച വാനില കിലോയ്ക്ക് 1000 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. ഉണങ്ങിയ വാനില വിരളമായി മാത്രമേ വിപണിയിൽ എത്തുന്നുള്ളൂ. വിലയിടിവിനൊപ്പം പൂക്കൾ പരാഗണം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടും കാലാവസ്ഥാ വ്യതിയാനവും വാനില കൃഷിയുടെ തകർച്ചയ്ക്ക് ഇടയാക്കി. രാജകീയമായി വന്ന് ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങൾ കീഴടക്കിയെങ്കിലും പിന്നീട് പ്രൗഢിമങ്ങിയ വാനിലയിൽ നിന്ന് ചുരുക്കം ചില കൃഷിയിടങ്ങളിൽ മാത്രമാണ് അവശേഷിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അസം സ്വദേശി അറസ്റ്റിൽ. അസം സ്വദേശി അംസർ അലിയാണ് പിടിയിലായത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ പാലക്കാട് നിന്നുമാണ് പ്രതി പിടിയിലായത്. വണ്ടിപ്പെരിയാർ മഞ്ചുമല എസ്റ്റേറ്റ് ലയത്തിൽ വെച്ച് നിരവധി തവണ പീഡിപ്പിച്ചതായി കുട്ടി മൊഴി നൽകി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയെ കാണുന്നില്ലെന്ന് കാണിച്ച് വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുറന്നുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നിന്ന് കാണാതായ 3 കുട്ടികളെ കണ്ടെത്തി. പാലോട് വനമേഖലയിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. നാട്ടുകാരും വനംവകുപ്പ് അധികൃതരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇവരെ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെയാണ് 11, 13, 14 വയസ്സുള്ള ആൺകുട്ടികളെ കാണാതായത്. ഇനി കാർഷിക കേരളം. മറയൂരിന്റെ മണ്ണിലേക്ക് നെൽകൃഷിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു കൂട്ടം കർഷകർ. എന്നാൽ തുടർച്ചയായ മഴയും തൊഴിലാളി ക്ഷാമവും കർഷകർക്ക് തിരിച്ചടിയായി. 2ാം വർഷവും നെൽകൃഷി നഷ്ടമായതോടെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇവർ. കാൽനൂറ്റാണ്ട് മുൻപ് വരെ കരിമ്പ് പാടങ്ങൾക്കൊപ്പം നെൽപ്പാടങ്ങളും മറയൂരിൽ സജീവമായിരുന്നു. തൊഴിലാളി ക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമാണ് പല കർഷകരും നെൽകൃഷി ഉപേക്ഷിച്ചത്.
മറയൂരിലേക്ക് നെൽകൃഷി തിരികെ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് കർഷകരായ തമിഴരജ് ബാബു എന്നിവർ ചേർന്ന് 5 ഏക്കർ സ്ഥലത്ത് പാട്ടത്തിന് നെൽകൃഷി ആരംഭിച്ചത്. കൃഷി ലാഭകരമായില്ലെങ്കിലും ഇത്തവണയും 5 കർഷകർ കൂടി നെൽകൃഷി ഇറക്കി. എന്നാൽ തുടർച്ചയായ മഴയും കനത്ത മഞ്ഞും മൂലം കൃഷി പാടെ നശിച്ചു. വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും ശല്യവും അതിരൂക്ഷമാണ്. ഇവിടെയോ പന്നിയുടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ മുടിയാതെ ശല്യം. നൈറ്റ് മൊത്തം കാട്ടു പന്നി, മാന്, മുയല് ഇത്തരം മൃഗങ്ങൾ നൈറ്റ് ഇവിടെ ശല്യം. പകലിലോ കുരങ്ങ്. കുരങ്ങെന്ന് പറഞ്ഞാൽ ഇന്ന കുരങ്ങെന്ന് പറയാൻ പറ്റില്ല, അത്ര കുരങ്ങ് വന്നിട്ട് ഇവിടെ ശല്യം. ആ കൃഷി ആയിരിക്കും 6 മാസമായി ഇവിടെ. കൃഷിയിടത്തിലെ ജോലികൾക്ക് തൊഴിലാളികളെ ലഭ്യമാകാത്തതും കർഷകർക്ക് തിരിച്ചടിയായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരിശുഭൂമിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും സ്ഥിരമായി കൃഷി ചെയ്യുന്ന കർഷകർക്ക് സേവനം ലഭ്യമാകുന്നില്ല എന്നാണ് ഇവരുടെ ആരോപണം. 2 വർഷം നെൽകൃഷി ഇറക്കിയതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് 18 മറയൂർ. തീരദേശത്തെ തരിശുഭൂമിയിലെ ഇടവിള കൃഷിയിൽ 100 മേനി. കായംകുളം നഗരസഭ 41-ാം വാർഡിലാണ് കൂട്ടുകൃഷിയിലൂടെ വിജയം നേടിയത്. വനിതാ സംഘങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. 10 ഏക്കറിൽ വാഴ, ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ, പച്ചക്കറി എന്നിവയാണ് കൃഷി ഇറക്കിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളും അയൽക്കൂട്ട സംഘങ്ങളും ഉൾപ്പെടെ 10 സംഘങ്ങൾ രൂപീകരിച്ചായിരുന്നു കൃഷി. നഗരസഭയുടെ ഇടവിള കൃഷി പദ്ധതി പ്രകാരം കൃഷിഭവനിൽ നിന്നാണ് വിത്തുകൾ ലഭിച്ചത്. കായലോരത്തെ മണലിൽ ആത്മവിശ്വാസത്തോടെ കൃഷി ഇറക്കി. കാലം തെറ്റിയ മഴയിൽ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും കൃഷിയിടത്തിൽ കെട്ടിനിൽക്കാൻ അനുവദിക്കാതെ കൈത്തോടുകൾ വെട്ടി കായലിലേക്ക് ഒഴുക്കി. തോരാമഴയിലും തളരാതെയുള്ള അധ്വാനം ഫലം കണ്ടതോടെ പ്രതീക്ഷ ഉയർന്നു. പ്രോത്സാഹനവുമായി കൌൺസിലർ റജി മാവനാലും കൃഷി ഉദ്യോഗസ്ഥരും ഒപ്പം കൂടിയതും സഹായകമായി. ഉൽപ്പന്നങ്ങൾ മൊത്തം ആ ചെയ്തവർക്ക് തന്നെ കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഈ 70,000 രൂപയോളം അവർക്ക് കിട്ടിയതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടി ഇനി കൃഷി ചെയ്യുന്നതിന് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ചെയ്യുന്ന ജോലിക്ക് കൂലിയടക്കം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് സർക്കാർ നമുക്ക് നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പിൽ നിന്നും 76,000 രൂപ സബ്സിഡി ഇനത്തിൽ സംഘങ്ങൾക്ക് ലഭിച്ചതും നേട്ടമായി. സംഘങ്ങൾ വഴി ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിറ്റഴിക്കാനുമായി. വിഷരഹിത പച്ചക്കറി അടക്കമുള്ളവയ്ക്ക് ഏറെ ഡിമാൻഡായിരുന്നു. വിളവെടുപ്പുത്സവം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള വാർഡുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭയ്ക്ക് തന്നെ ഇതൊരു പ്രചോദനമാണ്, ഇതൊരു മാതൃകയാണ്. ഈ മാതൃക കണ്ടുകൊണ്ട് നമ്മുടെ 44 വാർഡിലേക്കും നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നമ്മൾ കൊടുത്ത ചട്ടി ഗ്രോബാഗാണ് നമ്മുടെ പദ്ധതിയായിട്ട് കൊടുത്തത്. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ ഇടവിള കൃഷി തന്നെ കൊടുക്കും. ന്യൂസ് 18 കായംകുളം. കോതമംഗലം കോട്ടപ്പടിയിൽ റാസ് സംവിധാനത്തിൽ നടത്തിയ വരാൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കോട്ടപ്പടി പുതുക്കുന്നത്ത് വീട്ടിൽ രഞ്ജു പോളിന്റെ ഉടമസ്ഥതയിലുള്ള കുളത്തിലാണ് വിളവെടുപ്പ് നടന്നത്. റാസ് എന്ന റീസർക്കുലേറ്റിംഗ് അക്വാ കൾച്ചർ വഴി കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മീൻ വളർത്താൻ കഴിയും. 1000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കുളത്തിൽ നിക്ഷേപിച്ചിരുന്നത്. ഡിസംബറിൽ 3-ലെ സൈലന്റ് വാലി കൂടുതൽ മനോഹരമാകും. കോടമഞ്ഞിന്റെ കുളിർമ തേടി മീശപ്പുലിമലയിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകൾ ആരുടെയും മനം കവരും. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് തുടങ്ങി 30-ലധികം സിനിമകളുടെ ഫ്രെയിമിലേക്ക് കാഴ്ചയുടെ ഭക്ഷ്യസൗന്ദര്യം പകർന്ന മനോഹര പ്രദേശമാണ് 3-ലെ സൈലന്റ് വാലി എസ്റ്റേറ്റ്. ഇടതൂർന്ന ഗ്രാൻഡസ് മരങ്ങളും ഇളം മഞ്ഞ് പുതയ്ക്കുന്ന പുൽമേടുകളും അരുവികളും മലനിരകളുമെല്ലാം സൈലന്റ് വാലിയെ കൂടുതൽ സുന്ദരിയാക്കുന്നു. സാഹസിക യാത്രികരുടെ ഇഷ്ടകേന്ദ്രമായ മീശപ്പുലിമലയിലേക്കുള്ള ഇടത്താവളമായി മാറിയ സൈലന്റ് വാലിയുടെ അഴക് കാണാതെ സഞ്ചാരികൾക്ക് കടന്നുപോകാനാകില്ല. ഇടുക്കിയിലെ പ്രമുഖ ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിലൊന്നും ഇടം പിടിച്ചിട്ടില്ല എങ്കിലും സഞ്ചാരികളുടെയും സിനിമാക്കാരുടെയും ഇഷ്ടകേന്ദ്രമാണ് സൈലന്റ് വാലി എസ്റ്റേറ്റ്. തണലൊരുക്കി നിൽക്കുന്ന പൈൻ മരങ്ങൾ മനോഹരമാണ്. മഞ്ഞുകാലത്ത് ഏറ്റവും അധികം തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഇത്. ഇവിടെ ഇപ്പോൾ വെബ് സീരീസ് അടക്കമുള്ളവയുടെ ഷൂട്ടിംഗ് നടന്നുവരുന്നു. ന്യൂസ് 18 സൈലന്റ് വാലി. അവധിക്കാലം ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾക്കൊപ്പം ഗ്രാമീണ ടൂറിസം മേഖലകളിലും തിരക്ക് വർദ്ധിക്കുന്നു. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം സഞ്ചാരികൾ കൂടുതലായി എത്തി തുടങ്ങിയതോടെ വലിയ പ്രതീക്ഷയിലാണ് ടൂറിസം മേഖല.
പ്രളയം മുതൽ പ്രതിസന്ധിയിലായ ഇടുക്കിയിലെ ടൂറിസം മേഖല തിരിച്ചുവരവിന്റെ പാതയിലാണ്. മൂന്നാറിന്റെയും രാമക്കൽമേടിന്റെയും തേക്കടിയുടെയും ഒക്കെ കാഴ്ച ആസ്വദിക്കുന്നതിനായി പതിനായിരക്കണക്കിന് സഞ്ചാരികളാണ് ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. DTPCയുടെ നിയന്ത്രണത്തിലുള്ള ടൂറിസം സെന്ററുകളിലും വലിയ തിരക്കാണ്. ക്രിസ്മസ് ദിനത്തിലും തൊട്ടടുത്ത ദിവസങ്ങളിലുമായി 20,000-ൽ അധികം സഞ്ചാരികളാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സന്ദർശനം നടത്തിയത്. ക്രിസ്മസ് ദിനത്തിൽ 3,500-ൽ പരം ആളുകൾ രാമക്കൽമേട് സന്ദർശിച്ചു. തിരക്ക് മൂലം ടിക്കറ്റ് ലഭ്യമാകാതെ മറ്റു കാഴ്ചകൾ ആസ്വദിച്ച് മടങ്ങുന്നവരും നിരവധിയാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എത്തിയിട്ടുണ്ട്. ന്യൂഇയർ ദിനം വരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഉത്തരേന്ത്യൻ സഞ്ചാരികളും എത്തിത്തുടങ്ങിയതോടെ അടുത്ത മാസങ്ങളിലും തിരക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ആംബുലൻസ് വാങ്ങിയ കടം തീർക്കാൻ പായസ ചലഞ്ച് നടത്തി കൊണ്ടോട്ടി മൊറയൂർ അലിവ് സാംസ്കാരിക വേദി. നിരവധി പേരാണ് പായസ ചലഞ്ചിൽ പങ്കാളികളായത്. തിളച്ചു തൂവുന്നത് വെറും പായസമല്ല, ഇത് കനിവിന്റെ മധുരം എന്ന സന്ദേശത്തോടു കൂടിയായിരുന്നു മൊറയൂർ അലിവ് സാംസ്കാരിക വേദി പായസ ചലഞ്ച് പ്രഖ്യാപിച്ചത്. റെസ്ക്യൂ ആംബുലൻസ് വാങ്ങി കടം വീട്ടാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിറ്റും മുഷിഞ്ഞ നോട്ടുകൾ ബാങ്ക് വഴി മാറ്റിയെടുത്തും സംഭാവന സ്വീകരിച്ചുമായിരുന്നു ആംബുലൻസ് വാങ്ങാനുള്ള പണം കണ്ടെത്തിയത്. മൊറയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 8 വർഷമായി ജീവകാരുണ്യ മേഖലകളിൽ സജീവമാണ് അലിവ് സാംസ്കാരിക വേദി. രക്ഷാപ്രവർത്തനത്തിന് റെസ്ക്യൂ ആംബുലൻസിന്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് ജനകീയ കൂട്ടായ്മയിലൂടെ അത് യാഥാർത്ഥ്യമാക്കിയത്. എങ്കിലും കടം ബാക്കിയായി. ശേഷിക്കുന്ന 7 ലക്ഷം രൂപയുടെ കടം വീട്ടാനാണ് പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. 1 ലിറ്റർ പായസത്തിന് 200 രൂപയായിരുന്നു പ്രഖ്യാപിച്ചത്. നിരവധി പേരാണ് ഈ കാരുണ്യ ചലഞ്ചിൽ കൈകോർത്തത്. ന്യൂസ് 18 കൊണ്ടോട്ടി. ഇടുക്കിയിലെ മലനിരകളിലൂടെ ജീപ്പിലുള്ള യാത്ര ഏറെ ആവേശകരമാണ്. ദുർഘടപാതകളിലെ തടസ്സങ്ങളെ കീഴടക്കി മലമുകളിലേക്ക് വാഹനം ഓടിച്ചു കയറ്റാൻ ഡ്രൈവിംഗിലെ മികവിനൊപ്പം മനക്കരുത്തും ആവശ്യമാണ്. ഇടുക്കി മുള്ളൻതണ്ട് മലനിരകളെ കീഴടക്കിയതിന്റെ ആവേശത്തിലാണ് കേരള ഫ്ലാറ്റ് ഫെൻഡേസ് ജീപ്പേസ് അസോസിയേഷൻ. മഹാപ്രളയകാലത്ത് കേരള ജനത നെഞ്ചോട് ചേർത്തവരാണ് 4x4 ഡ്രൈവർമാർ. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ദുർഘടമാക്കിയ പാതകളിലൂടെ ജീവൻ പണയം വെച്ചാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തിയത്. നിരവധി ആളുകളാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വന്നത്. പ്രളയകാലഘട്ടത്തിന് ശേഷമാണ് കേരളത്തിലെ 4x4 വാഹനപ്രേമികളുടെ കൂട്ടായ്മയായ ഫ്ലാറ്റ് ഫെൻഡേഴ്സ് ജീപ്പേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചത്. കേരളത്തിന് പുറമെ FFJ ഇന്റർനാഷണലും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ സർക്കാരിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അസോസിയേഷൻ വാഹനങ്ങൾ വിട്ടു നൽകുന്നുണ്ട്. ഫ്ലാറ്റ് ഫെൻഡർ ജീപ്പേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇടുക്കിയിൽ സ്ഥാപിതമായി മറ്റ് കേരളം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു ജീപ്പ് സംഘടനയാണ് FFJ എന്ന് പറയുന്നത്. FFJയുടെ 2nd വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ രാജകുമാരി മുള്ളൻതണ്ടിൽ ഒത്തുചേർന്നത്. പ്രളയകാലഘട്ടത്തിലെ യാത്രകളുടെ ഓർമ്മപ്പെടുത്തലുമായി മുള്ളൻതണ്ട് മലമുകളിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി. ദുർഘട മേഖലകളിൽ പല വാഹനങ്ങളും കെട്ടിവലിക്കേണ്ടി വന്നു. ദുർഘടപാതയെ കീഴടക്കി മലമുകളിലെത്തിയ ആവേശത്തിലാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡ്രൈവർമാർ മുള്ളൻതണ്ട് മലനിരകളോട് യാത്ര പറഞ്ഞത്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് വളയത്തെ അശ്വിൻ രാജിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ നെട്ടോട്ടും ഓടുകയാണ് ഒരു ഗ്രാമം. രക്താർബുദ ബാധിതനാണ് അശ്വിൻ രാജ്. കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ചികിത്സാ ചെലവ് ഏറ്റെടുക്കാൻ സന്മനസ്സുള്ളവരുടെ കരുണ തേടുകയാണ് ഇവർ. മൊകേരി ഗവൺമെന്റ് കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയും വളയം സ്വദേശിയുമായ അശ്വിൻ രാജ് രക്താർബുദ ബാധിതനായി തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. അശ്വിൻ രാജിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ അശ്വിന്റെ ജീവൻ രക്ഷിക്കാനാകൂ എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ഈ ചികിത്സയ്ക്ക് ഏകദേശം 60 ലക്ഷം രൂപ ചെലവ് വരും. അശ്വിന്റെ കുടുംബത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്താനാകില്ല. ഇതേ തുടർന്നാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. വളയത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും എല്ലാം ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് അശ്വിൻ രാജിന്റെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തനം നടത്തി വരികയാണ്. സുമനസ്സുകളായിട്ടുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി അശ്വിൻ രാജിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അശ്വിന് രോഗം സ്ഥിരീകരിച്ചത്. അശ്വിനെ സഹായിക്കാനായി SBI ചെക്ക്യാർഡ് ശാഖയിൽ അക്കൌണ്ടും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 വളയം.
പാലം പണി ഇഴഞ്ഞു നീങ്ങുന്നതു മൂലം യാത്രാമാർഗമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് കൊല്ലം വൻമള പത്തുപറ നിവാസികൾ. നിർമ്മാണം ആരംഭിച്ച് ഒരു വർഷം പിന്നിട്ടിട്ടും പാലം പണി എങ്ങും എത്തിയില്ല. പാലം പണിക്ക് വേണ്ടി നടപ്പാത പൊളിച്ചതുമൂലം ആറ് കടന്ന് വാഹന സൗകര്യമുള്ള സ്ഥലത്തെത്താൻ ബുദ്ധിമുട്ടുകയാണ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വൺമല പത്തുപറ നിവാസികൾ. ഇവിടെയുള്ള 10 കുടുംബങ്ങൾ ആറ് കടന്ന് പത്തുപറ ജംഗ്ഷനിൽ എത്തിയാണ് പുനലൂരിലേക്ക് പോകാൻ വാഹനങ്ങളെ ആശ്രയിച്ചിരുന്നത്. മഴക്കാലമായാൽ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനായാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. വനാതിർത്തിയോട് ചേർന്നുള്ള നടപ്പാത പൊളിച്ചാണ് പാലം നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണം അനന്തമായി നീളുമ്പോൾ യാത്രാമാർഗമില്ലാതെ വലയുകയാണ് പ്രദേശവാസികൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോയി വരാൻ ഒരു ഒരു വഴി എന്നാണോ ഞങ്ങൾക്ക് നടന്നു പോകാനായിട്ടൊരു പാത ഞങ്ങൾക്ക് വേണം. ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. യാത്രാമാർഗം ആവശ്യപ്പെട്ട ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും കരാറുകാർ നിർമ്മിച്ചു നൽകട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് ആരോപണം. യാത്രാ സൗകര്യം ഇല്ലാത്തതുമൂലം 5 ചുറ്റി സഞ്ചരിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകേണ്ട അവസ്ഥയാണ്. ന്യൂസ് 18 പുനലൂർ. മഹാപ്രളയത്തിൽ തകർന്ന തൊടുപുഴ ഒളമറ്റം കമ്പിപ്പാലത്തിന് പകരം കോൺക്രീറ്റ് പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനം നടപ്പായില്ല. തൊടുപുഴ നഗരസഭയെയും ഇടവെട്ടി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചിരുന്ന കമ്പിപ്പാലം 2018 തകർന്നതോടെ തൊടുപുഴയാറിന് കുറുകെ കടക്കാൻ നൂറുകണക്കിന് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന യാത്രാമാർഗമാണ് ഇല്ലാതായത്. ഇപ്പോൾ ഇവിടെ തോടിയിലൂടെയാണ് ജനങ്ങൾ അക്കരെ ഇക്കരെ യാത്ര ചെയ്യുന്നത്. മഹാപ്രളയത്തിലാണ് ഒളമറ്റം കമ്പിപ്പാലം തകർന്നത്. നാട്ടുകാരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഒളമറ്റത്ത് വീണ്ടും തൂക്കുപാലം നിർമ്മിക്കാൻ നടപടി തുടങ്ങിയിരുന്നു. എന്നാൽ കോൺക്രീറ്റ് പാലം വേണമെന്ന ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഈ പദ്ധതി ഉപേക്ഷിക്കാൻ അധികൃതർ തീരുമാനിച്ചു. ചെറുവാഹനങ്ങൾക്കുൾപ്പെടെ കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ ചെറിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ശക്തിയേറിയ റോപ്പിൽ ഉറപ്പിച്ചിരുന്ന 2.5 പഴക്കമുള്ള പാലം പ്രളയസമയത്തെ വെള്ളപ്പാച്ചിലാണ് തകർന്നത്. പാലത്തിൽ മരം വന്നിടിച്ചാണ് ഇത് തകർന്നത്. ഒളമറ്റത്തെയും ഇടിവെട്ടി പഞ്ചായത്തിലെ തെക്കും ഭാഗത്തെയും എളുപ്പത്തിൽ ബന്ധിപ്പിച്ചിരുന്ന യാത്രാമാർഗമായിരുന്നു ഈ പാലം. പാലം തകർന്നതോടെ ഇപ്പോൾ തൊടുപുഴ ടൗണിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം, അല്ലെങ്കിൽ കടത്തു തോണിയെ ആശ്രയിക്കണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തൂക്കുപാലം നിർമ്മിക്കുന്നതിനായി 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ തൂക്കുപാലം നിർമ്മിച്ചാൽ വെള്ളപ്പാച്ചിലിൽ വീണ്ടും തകരാൻ ഇടയുള്ളതിനാൽ കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതോടെ ചെറുവാഹനങ്ങൾ കടന്നുപോകുന്ന തരത്തിൽ വീതി കുറഞ്ഞ പാലം നിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. 1.5 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. എസ്റ്റിമേറ്റും മറ്റും തയ്യാറായെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 തൊടുപുഴ. ഗുരുവായൂർ നഗരസഭയുടെ ഡ്രൈനേജ് ഫുട്പാത്ത് നിർമ്മാണം 1 ഘട്ടം പൂർത്തിയായി. മന്ത്രി MV ഗോവിന്ദൻ ഈ മാസം 30 പദ്ധതി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17.38 കോടി രൂപ ചെലവഴിച്ചാണ് കാന നിർമ്മാണം പൂർത്തിയാക്കിയത്. കാനയ്ക്ക് മുകളിലൂടെ ടൈൽസ് പാകി ഫുട്പാത്തായി ഉപയോഗിക്കുന്ന തരത്തിലാണ് നിർമ്മാണം. 10 കിലോമീറ്ററോളം നീളത്തിലാണ് ഡ്രൈനേജ് ഫുട്പാത്ത് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ഈ വരുന്ന 30 ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന് സമീപം വെച്ച് ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാൽനടയായി ക്ഷേത്രനടയിലേക്ക് എത്തും വിധമാണ് നിർമ്മാണം. ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്ക് ആനക്കൊട്ട വരെയും കാൽനടയായി സഞ്ചരിക്കാം. വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്ന തരത്തിൽ കാന നിർമ്മാണം പൂർത്തിയായതോടെ ഗുരുവായൂരിലെയും പരിസരത്തെയും വെള്ളക്കെട്ട് പൂർണ്ണമായും നീക്കാനായിട്ടുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചതായി കണക്കുകൾ. 120 ജീവനാണ് ഈ വർഷം റോഡുകളിൽ പൊളിഞ്ഞത്. ഇക്കഴിഞ്ഞ മാസം കോഴിക്കോട് നഗരത്തിൽ മാത്രം 14 മരിച്ചത്. ബസ്സുകളുടെ അമിത വേഗവും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. മത്സരയോട്ടവും അശ്രദ്ധമായ അമിത വേഗവും അപകടം വരുത്തുന്നുവെന്നാണ് ആരോപണം. വളവുകളിൽ ഓവർടേക്ക് ചെയ്തും എതിർവശത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുമാണ് സ്വകാര്യ ബസ്സുകളുടെ സഞ്ചാരമെന്നും പരാതിയുണ്ട്. ഇരയാവുന്നതിൽ കൂടുതലും ഇരുചക്രവാഹനങ്ങളാണ്. ഈ പഞ്ചിങ് ഒന്ന് ഓപ്പൺ ചെയ്താൽ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യാൻ ആൾക്ക് റോഡ് മുറിച്ച് കടക്കാൻ വളരെ അപകടത്തിലാണ്, കടക്കാൻ കഴിയില്ല. അപ്പോൾ ആ പഞ്ചിങ് ഒന്ന് ഓപ്പൺ ആയാൽ കുറച്ച്
ഇതിന്റെ വേഗതയും ഒരു നിയന്ത്രണം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഡ്യൂട്ടിയിലുള്ള ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് ആവശ്യമായ പരിശോധനകൾ നടത്തുന്നില്ലെന്നും പരാതിയുണ്ട്. ബുദ്ധിമുട്ട് തെറ്റ് രണ്ട് കൂട്ടരെടുത്തുണ്ടാവുമല്ലോ, പക്ഷേ കണക്കൂട്ടല്ല, നമ്മളൊരു കണക്കൂട്ടലാണ് വണ്ടി ഓട്ടുക. ആ കണക്കൂട്ടൽ തെറ്റിപ്പോകുന്ന വെച്ചാൽ സ്പീഡ് കുറച്ച് കൂടി, ബസ് കുറച്ച് സ്പീഡ് കൂടി വരുമ്പം കണക്കൂട്ടൽ തെറ്റും. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കോഴിക്കോട് നഗരത്തിൽ മാത്രം ബസ് അപകടങ്ങളിൽ പൊലിഞ്ഞത് 14 ജീവനുകളാണ്. ആരാണ് ഇത്തരം അപകടങ്ങൾക്ക് സമാധാനം പറയുക? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് മാത്രം എടുക്കുന്ന പോലീസോ? ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം ലിനിഷ മാങ്ങാട്, ന്യൂസ് 18, കോഴിക്കോട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.